ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടേസ്റ്റി ട്രഷേഴ്സ്. ഇന്ന് ഞാനിവിടെ നല്ലൊരു സർബത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. തണ്ണുമത്തൻ സർബത്താണ്. ചൂട് സമയത്തൊക്കെ കുടിക്കാൻ പറ്റിയിട്ടുള്ള ഒരു നല്ല സർബത്തുകൂടിയാണിത്. ക്ഷീണം മാറാനും അതേപോലെ തന്നെ ദാഹം മാറാനും ഒക്കെ പറ്റിയ നല്ലൊരു ഡ്രിങ്കാണ്. അപ്പോൾ നമുക്ക് ഈ തണ്ണുമത്തൻ സർബത്ത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇതിനായിട്ട് ഞാനിവിടെ ഒരു കപ്പ് തണ്ണിമത്തൻ തൊലിയെല്ലാം കളഞ്ഞ് കുരുവൊക്കെ മാറ്റി ചെറുതാക്കി നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി വേണ്ടത് ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഇതൊന്ന് ഉടച്ചെടുക്കണം. അപ്പോൾ ആ പഞ്ചസാരയും ആ തണ്ണിമത്തനൊക്കെ ഒന്ന് നന്നായി ഉടച്ച് ആ പഞ്ചസാര തണ്ണിമത്തനിക്ക് പിടിക്കുന്ന വരെ തന്നെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതവിടെ നന്നായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേണ്ടത് പാലാണ്. ഞാനിവിടെ 100 ml പാല് നന്നായി തിളപ്പിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുത്തതാണ്. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചെടുത്ത പാലാട്ടോ ഇതിന് ഉപയോഗിക്കുക. ഇത് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ചെറിയൊരു തണുപ്പോടു കൂടി കുടിക്കാനാണ് ഇത് നല്ലത്. ഇനി തണുപ്പ് തീരെ വേണ്ടെന്നുള്ള കുട്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തണുപ്പൊന്ന് മാറിയിട്ട് കൊടുത്താലും മതി. ഇപ്പോൾ ഗ്ലാസ്സിലേക്ക് ഒഴിക്കുന്നതിന് മുന്നേ നമുക്കിതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ തണ്ണിമത്തൻ ചെറുതാക്കി നുറുക്കിയതിട്ട് കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും തണ്ണിമത്തനും ഉള്ള ആ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിന് ഗ്ലാസ്സിന് മുകളിലായിട്ട് നമുക്ക് വീണ്ടും 1-2 ടേബിൾ സ്പൂൺ ചെറിയ തണ്ണിമത്തൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം മുകളിലായിട്ട് ചിയ സീഡ്സ് 1 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തി വെച്ചതോ അല്ലെങ്കിൽ ബേസിൽ സീഡ്സ് ആയാലും കുഴപ്പമില്ല, ഇട്ട് കൊടുത്തിട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മളെ ടേസ്റ്റി ആയിട്ടുള്ള തണ്ണിമത്തൻ സർബത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ നല്ല റെസിപ്പീസായിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.